നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ സഖ്യം വേർപിരിഞ്ഞ ഒരു വാർത്ത. അത് മറ്റാരും തമ്മിലുള്ള സഖ്യമായിരുന്നില്ല, ബി ജെ പിയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള സഖ്യമായിരുന്നു. തങ്ങൾ അത് ഉപേക്ഷിക്കുന്നു എന്ന് അണ്ണാ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി പളനിസ്വാമി പ്രഖ്യാപിച്ചത്. കാരണം അതിനുശേഷം ആ തരത്തിലൊരു പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള അനുരഞ്ജന ചർച്ചകളൊക്കെ തന്നെയും നടന്നിരുന്നു. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മുന്നേറുക എന്നത് ഒരു അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ ബി ജെ പി അവിടെ കൈവരിക്കുന്ന വളർച്ച അത് അണ്ണാ ഡി എം കെയെ കൂടി അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സമയത്താണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലയുടെ ചില പ്രസ്താവനകൾ. ആ പ്രസ്താവനകൾ വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഈ മുന്നണി ബന്ധത്തിൽ സൃഷ്ടിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അതിനുശേഷം ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ഈ സഖ്യം ഉപേക്ഷിച്ചു എന്നതിന് ശേഷം എന്തുകൊണ്ട് അണ്ണാ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഒരു പ്രസ്താവന അദ്ദേഹം മൗനം ഭജിക്കുന്നു എന്ന് തന്നെ ഉള്ള ഒരു ചോദ്യമായിരുന്നു ഉയർന്നു വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൃത്യമായും അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുകയുണ്ടായി. കാരണം 20 ലക്ഷത്തോളം വരുന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ ഒരു കൃത്യമായും ഒരു സഖ്യത്തിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു പ്രസ്താവന വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് വലിയ ഒരു മാറ്റം തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ജില്ലയിൽ നടന്ന ഒരു പരിപാടിയിൽ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയും തമിഴ്നാടുകാരിയുമായിട്ടുള്ള നിർമ്മല സീതാരാമനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു അണ്ണാ ഡി എം കെയുടെ MLA മാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ കോയമ്പത്തൂരിൽ ക്യാമ്പ് ചെയ്ത് ഈ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് എടപ്പാടി പളനിസ്വാമി പൊടുന്നനെ തൻ്റെ അഭിപ്രായം പറഞ്ഞത്. അതിനുശേഷം തന്നെയാണ് നിർമ്മല സീതാരാമനെ കൃത്യമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിഷയത്തിൻ്റെ പ്രശ്നപരിഹാരത്തിനായി വിഷയം പരിഹരിക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് അയച്ചത്. അതിൻ്റെ ഏറ്റവും ശുഭസൂചന തന്നെയാണ് ഒരു നീതി ആയോഗിൻ്റെ പരിപാടിയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയോടൊപ്പം AADMK MLA മാർ ആയിട്ടുള്ള V ജയരാമൻ, അമൂൽ കന്ദസ്വാമി, AK ശെൽവരാജ് എന്നിവർ ആ വേദി പങ്കിട്ടത്. അതിൽ അവർ പറയുന്നത് രാഷ്ട്രീയമൊന്നും തന്നെയില്ല, ഇത് ഒരു പൊതുപരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടു എന്നതാണ്. പക്ഷേ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എടപ്പാടി പളനിസ്വാമി അയയുന്നു, AADMK അയയുന്നു, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സഖ്യം പുനഃസ്ഥാപിക്കുന്ന എല്ലാവിധ സൂചനകളുമാണ് ഇത്തരത്തിലുള്ള ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും AADMK യെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു വളർച്ച അവരെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അണ്ണാമലയെ ദില്ലിക്ക് വിളിപ്പിച്ച് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ച് അദ്ദേഹം കൃത്യമായും കുറച്ചുകൂടി AADMK എതിരെയുള്ള AADMK യോടുള്ള നിലപാട് മയപ്പെടുത്തണമെന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞിരുന്നു. അതനുസരിച്ച് പ്രശ്നപരിഹാരത്തിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെയും BJP കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ നടത്തിയ ഒരു മാരത്തൺ ചർച്ചയുടെ ഫലം തന്നെയാണ് എടപ്പാടി പളനിസ്വാമിയുടെ വിശദീകരണവും. ഒപ്പം തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരോടൊപ്പം 4 DMK യുടെ MLA മാർ വേദി പങ്കിട്ടതും. എന്തായാലും ഇത് വലിയ ഒരു ശുഭസൂചന തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ തമിഴകം വീണ്ടും NDA എന്ന ഒരു പാളയത്തിലേക്ക് AADMK എത്തുന്നു എന്ന ഒരു ശുഭസൂചന തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും പറഞ്ഞു വെക്കാനുള്ളത്.